ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ജനമേ, കഴിഞ്ഞ കുറച്ച് ദിവസം ദൈവമക്കളോടുള്ള സ്നേഹത്താല് ലവ് ജിഹാദിനെ കുറിച്ചും അല്ലാ യഹോവയെ കുറിച്ചും ഒക്കെ ടോക്ക് ഇട്ട് കഴിഞ്ഞപ്പോ എന്റെ ഫേസ്ബുക്കില് പേജിലും ടൈം ലൈനിലും ഈ പ്രസംഗങ്ങളുടെ താഴെ കുറെ ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങളെ ഒരുപാട് വിമർശിച്ച് കമന്റുകൾ എഴുതിയത് ഞാൻ കണ്ടു. വേദനിച്ച് മനസ്സിൽ വേദന തോന്നിയതുകൊണ്ട് ഞാൻ അത് മായ്ച്ചും കളഞ്ഞു, കുറെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിൽ ഞാൻ വായിച്ചപ്പോ എന്നെ വേദനിപ്പിച്ചത്, കുറെ പേര് പ്രവാചകൻ മുഹമ്മദിനെ ഒരുപാട് നിന്ദിച്ചെഴുതി, കുറെ പേര് അള്ളാഹുവിനെ കുറെ നിന്ദിച്ചെഴുതി, കുറെ പേര് മുസ്ലിമീങ്ങളെ അതിലധികം അധിക്ഷേപിച്ചെഴുതി. ഇതൊക്കെ എഴുതിയ ഓരോ ക്രിസ്ത്യാനികളോടും, അവരെ ആരെയും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല, മറിച്ച് കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അവരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു കാര്യം പറയാനുണ്ട്. പൗലോസ് ലീഹ വചനം പറയാൻ നമ്മളെ അഭിഷേകം ചെയ്ത് അല്ല, നമ്മളെ ഏൽപ്പിച്ചപ്പോ ദൈവാത്മാവിനാൽ നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ട് പൗലോസ് ലീഹ വഴി ദൈവം നമ്മളോട് സംസാരിച്ച ഒരു വാക്കാണ് സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തുവിലേക്ക് വളരാൻ. അപ്പൊ നമ്മൾ സത്യം സംസാരിക്കണം എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷെ അത് സ്നേഹത്തിലായിരിക്കണം. ഒരാളെ നിന്ദിച്ചുകൊണ്ടും നമ്മൾ സത്യം സംസാരിക്കാൻ ഇടവരരുത്. അങ്ങനെ കമന്റുകൾ എഴുതിയ ഓരോ ക്രിസ്ത്യാനികളും അറിയാൻ വേണ്ടി ഞാനൊരു വചനം, ഈശോയുടെ വചനം വായിക്കുക. അത് മത്തായിയുടെ സുവിശേഷം 12:36 വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ എന്ന് പറഞ്ഞാൽ സർവശക്തനായ യഹ്ഷുവ നമ്മൾ ഓരോരുത്തരോടും പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾ എഴുതുന്ന ഓരോ വൾഗർ കമന്റിനും അതിലുപയോഗിച്ച ഓരോ വാക്കിനും ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് വേറെ ഒരു മതത്തെ കുറ്റപ്പെടുത്തി, ഒരാളെ കുറ്റപ്പെടുത്തി അധിക്ഷേപിക്കുന്ന കമന്റ് എഴുതരുത്. ഇത് പറയുമ്പോൾ ഇനി അടുത്തൊരു കമന്റ് വരാൻ സാധ്യതയുള്ളത്, ഞങ്ങൾ അവരെയല്ല കുറ്റപ്പെടുത്തിയത്, അവരിലുള്ള പ്രവൃത്തിയാണ് കുറ്റപ്പെടുത്തിയെന്ന്. ഇത് ന്യായീകരണമാണ്. അവരുടെ പ്രവൃത്തിയായാലോ അവരുടെ ശാത്താനായാലോ പരസ്യമായി അവഹേളിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ സ്വഭാവത്തിന് ചേർന്നതല്ല. ഇത് കേൾക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും ഈ വചനമൊന്ന് കാണാതെ പഠിക്കണം. സങ്കീർത്തനം 141:3 ഇങ്ങനെ പറയുന്നു, കർത്താവേ എന്റെ നാവിന് കടിഞ്ഞാണിടമേ, എന്റെ അധര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ. നാവിന് കടിഞ്ഞാൺ തരണേ, അധര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണേ എന്ന് ഓരോ ക്രിസ്ത്യാനിയും പ്രാർത്ഥിക്കണം. അതുകൂടാതെ ഈ കമന്റുകൾക്കും അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്ത ടോക്കുകൾക്കും മുസ്ലിമീങ്ങൾ അടിച്ച കമന്റ് വായിച്ചാൽ ഒരാഴ്ച ഭക്ഷണം കഴിക്കാൻ തോന്നുകയില്ല. പലപ്പോഴും നമ്മുടെ നാവ് എത്ര പ്രാവശ്യം കഴുകണം ഈ വചനം പറഞ്ഞു പോയാലെന്നറിയ, അങ്ങനത്തത് അവർ എഴുതിയിരിക്കുന്നത്. അത് കേട്ടുപോയ കാത് എത്ര പ്രാവശ്യം കഴുകേണ്ടി വരുന്നറിയോ? ആ എഴുതിയിരിക്കുന്ന കമന്റ് കണ്ടുപോയവർ കണ്ണു പിന്നെ തുറക്കില്ല. അത്രയും വൾഗറായ കമന്റ് മുസ്ലിമീങ്ങളും എഴുതിയത് കണ്ടു. എന്നെ അവർ വിളിക്കുന്ന പേരെ ആദ്യമേ ഡാഷ് ചേർത്തേ വിളിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഓരോ മുസ്ലിമീങ്ങളോടും അല്ലെങ്കിൽ മുഅ്മിനീങ്ങളോടും, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ, അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളോട് പരിശുദ്ധ ഖുർആനിൽ നിന്ന്, നിങ്ങളുടെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ ഞാൻ ഒരു ആയത്ത് പറഞ്ഞു തരാം. അത് പരിശുദ്ധ ഖുർആനിന്റെ 50:18 വാക്യമാണ്. പറയുന്നത് ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും റെക്കോർഡ് ചെയ്യുന്ന ഇടതുവശത്തുള്ള മാലാക്ക അത് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്റെ മുസ്ലിമേ, നിങ്ങൾ മോശമായി ചിന്തിച്ച് മോശമായി വേറൊരാളെ കുറിച്ച് കമന്റ് എഴുതുമ്പോൾ അത് ആരെ കുറിച്ച് എഴുതിയാലും ഓർത്തോ, അതെല്ലാം നിങ്ങളുടെ മലക്ക് എഴുതി വെക്കുന്നുണ്ട്. ഇതിനെല്ലാം നിങ്ങൾ അള്ളാന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് മുസ്ലിമായാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദുമതക്കാരനായാലും വേറെ ഏത് മതക്കാരനായാലും വേറൊരാളെ അധിക്ഷേപിച്ച് മോശമായ വാക്കുകൾ പറയുന്നതും എഴുതുന്നതും തെറ്റാണ്, ദൈവ നിഷേധമാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ്. അതുകൊണ്ട് അതൊന്നും ഒഴിവാക്കണേ എന്നൊരു വിനയമായ അഭ്യർത്ഥന. എനിക്ക് തോന്നുന്നു ഇത് പല മതത്തിൽ ചേർന്നവരുടെ പ്രശ്നമല്ല, ഇത് പൊതുവെ മലയാളികളുടെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മലയാളികൾ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും ഇത് കാണാം. കേരളത്തിലൂടെ ഓടുന്ന ഏതെങ്കിലും ഒരു ട്രെയിനില്, ബാത്റൂമില്, വാഷ്റൂമില് നിങ്ങൾ പോയാൽ എന്തെല്ലാം വൾഗർ എഴുതി വെച്ചത് കാണാമെന്നറിയോ? കേരളത്തിൽ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയാലും ചുമരുകളിലെല്ലാം എഴുതി വെച്ചത് വൾഗറാണ്. കിണറിന്റെ കരയിൽ എഴുതി വെക്കുന്ന വൾഗറാണ്. ഓരോ ഭിത്തിയിൽ എഴുതി. എന്തുകൊണ്ടാണ് മലയാളിക്ക് ഈ ഒരു രോഗം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന ഓരോ ദൈവ പൈതങ്ങളോടും അതിന് ജാതിയോ മതമോ ഇല്ല, മറിച്ച് ലോകത്തിലുള്ള സകല മലയാളികളോടും
പൊതുജന താൽപര്യാർത്ഥം വീണ്ടും ആവർത്തിച്ച് പറയുന്നു, മറ്റുള്ളവരെ അധിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ സത്യം പറയാൻ ശ്രമിക്കരുത്. സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ഇന്നും എന്നും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.